പ്രിയപ്പെട്ടവരെ, സ്കൂൾ കുട്ടികൾക്കുള്ള സൗജന്യ യൂണിഫോം പദ്ധതി സംസ്ഥാനത്ത് പാളി എന്നതാണ് മറ്റൊരു പ്രധാന വാർത്ത. 3 വർഷമായി 7 സ്കൂളുകളിൽ യൂണിഫോം അലവൻസ് ലഭിച്ചിട്ട് സർക്കാർ സ്കൂളുകളിലെ കുട്ടികൾക്കുള്ള കൈത്തറി യൂണിഫോം വിതരണവും താറുമാറായി. ഇക്കൊല്ലം സ്കൂൾ തുറക്കാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ സ്കൂളുകളിൽ എവിടെയും യൂണിഫോം എത്തിയിട്ടില്ല. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. 1 മുതൽ 8 ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് സംസ്ഥാന സർക്കാർ വക സൗജന്യ യൂണിഫോം. എന്നാൽ സർക്കാർ എയ്ഡഡ് മേഖലയിലെ കാര്യങ്ങൾ ആകെ പ്രതിസന്ധിയിലാണ്. എയ്ഡഡ് മേഖലയിലെ കുട്ടികൾക്ക് സർക്കാർ 3 വർഷത്തിലധികമായി യൂണിഫോം അലവൻസ് നൽകിയിട്ട് കോവിഡിന് ശേഷമാണ് ഫണ്ട് നൽകാത്തത്. സർക്കാർ ഫണ്ട് പ്രതീക്ഷിച്ച് സ്വന്തമായി പണം കണ്ടെത്തി ചില അധ്യാപകരും PTAകളും യൂണിഫോം വാങ്ങിക്കൊടുത്തിരുന്നു. അവരിപ്പോൾ പണം കിട്ടാത്ത അവസ്ഥയിലുമായി. ഈ സൗജന്യ യൂണിഫോം വിതരണം ചെയ്തതിനുള്ള സംഖ്യ ഇതുവരെ അനുവദിച്ചിട്ടില്ല. നാളെ ഇതുവരെ ആയിട്ട് നൽകാത്തൊരു സാഹചര്യമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ ഈ സൗജന്യ യൂണിഫോം എന്ന ഈ സമ്പ്രദായത്തെ താളം തെറ്റിക്കുന്ന രീതിയിൽ അത് തികച്ചും കുട്ടികൾക്ക് സമയബന്ധിതമായി ലഭിക്കാത്ത സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇത്തവണത്തെ കാര്യം നോക്കാം. സർക്കാർ സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും എവിടെയും യൂണിഫോം ഇതുവരെ എത്തിയിട്ടില്ല. സർക്കാരിൻ്റെ സ്വന്തം സ്കൂളുകളിലും ഈ വർഷത്തെ യൂണിഫോം ഫണ്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല. 1 മുതൽ 4 ക്ലാസ് വരെയുള്ള കൈത്തറി മേഖലയുടെ യൂണിഫോം വിതരണവും താറുമാറാണ്. 5 മുതൽ 8 ക്ലാസ് വരെയുള്ള SSK ഫണ്ടും ഇതുവരെ ലഭിച്ചിട്ടില്ല. LP മാത്രമുള്ള വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് ഈ വർഷം കൈത്തറിയാണ് യൂണിഫോം വിതരണം ചെയ്യേണ്ടതെങ്കിലും മിക്ക വിദ്യാലയങ്ങളും മിക്ക ഉപജില്ലകളിലും യൂണിഫോം മുഴുവനായിട്ട് ലഭിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. ആൺകുട്ടികളുടെ പാൻറ്റും ഷർട്ടും, പെൺകുട്ടികളുടെ അതേ സ്കർട്ടും പാൻറ്റും, ഇതിൽ ഏതെങ്കിലും ഒരു സെറ്റ് മാത്രം നൽകുകയും മറ്റേ സെറ്റ് നൽകാത്തത് കൊണ്ട് വിതരണം ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. കുട്ടികളെല്ലാം യൂണിഫോം പണം കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞു. വാങ്ങാൻ പണമില്ലാത്തവരുടെ കാര്യമാണ് ദുരിതം. എന്ന് യൂണിഫോം കിട്ടുമെന്ന ഒരു പിടിയുമില്ല. ഇനിയിപ്പോൾ തയ്ച്ചു കിട്ടണമെങ്കിൽ ദിവസങ്ങൾ കഴിയുകയും ചെയ്യും. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സൗജന്യ യൂണിഫോം പദ്ധതി പകുതി വഴിയിലാണ്. എങ്കിലും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ യൂണിഫോം വിതരണം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഇക്കൊല്ലമെങ്കിലും കുട്ടികളുടെ കയ്യിൽ യൂണിഫോം എത്തട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് സബിനൊപ്പം റിപ്പോർട്ടർ റിനു ശ്രീധർ, ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം. റിനു ശ്രീധർ, നമുക്കപ്പം ശരിയാണ്. റിനു ശ്രീധർ, സ്കൂൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. യൂണിഫോം കിട്ടാത്തത് രക്ഷിതാക്കളെയും കുട്ടികളെയും ഒരേപോലെ വലയ്ക്കുന്നുണ്ട്. ഇത്തവണയും കൃത്യസമയത്ത് യൂണിഫോം എത്തില്ല എന്നത് മാത്രമല്ല, പല സ്കൂളുകളിലും കുടിശ്ശികയുണ്ടെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധി യൂണിഫോമിനെയും ബാധിച്ചോ റിനു? തീർച്ചയായും അരുൺകുമാർ, ഓരോ സ്കൂളുകളും കുട്ടികളെ ക്യാൻവാസ് ചെയ്യുന്നത് സൗജന്യ യൂണിഫോം ഒപ്പം സൗജന്യ പാഠപുസ്തകം എന്നിങ്ങനെയാണ്. നമുക്കറിയാം, സർക്കാർ സ്കൂളുകളിലാണ് ഏറ്റവും അധികം കുട്ടികളിപ്പോൾ പഠിക്കാൻ എത്തുന്നതും. അത് വലിയൊരു വിജയമായി സർക്കാർ തന്നെ മുന്നോട്ട് വയ്ക്കുന്നൊരു കാര്യമുണ്ട്. പക്ഷേ സർക്കാർ പ്രഖ്യാപിച്ച സൗജന്യ യൂണിഫോം എവിടെ എന്നുള്ളതാണ് ഓരോ രക്ഷകർത്താക്കളും കുട്ടികളും ചോദിക്കുന്നത്. അവരുടെ പഠനങ്ങൾ പേടിച്ച് അല്ലെങ്കിൽ വരും സമയങ്ങൾ സ്കൂളിലേക്ക് എത്തുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ഭയന്നാണ് ഒരു രക്ഷകർത്താക്കളും പ്രതികരിക്കാത്തത് പരസ്യമായി. ഒപ്പം അധ്യാപകരും അല്ലെങ്കിൽ ഹെഡ്മാസ്റ്റർമാരോടും നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പരസ്യ പ്രതികരണത്തിനില്ല എന്നുള്ളതാണ്. പക്ഷേ അവരുടെ സങ്കടങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. നിരവധി സ്കൂളുകളാണ് എയ്ഡഡ് മേഖലകളിൽ ഏകദേശം 3 വർഷത്തിലധികമായി ഇവർക്ക് യൂണിഫോം അലവൻസ് കിട്ടിയിട്ട്. ചില അധ്യാപകർ അവരുടെ സ്വന്തം കീശയിൽ നിന്ന് കാശെടുത്ത് കുട്ടികൾക്ക് അവരുടെ സങ്കടങ്ങൾ കണ്ട് യൂണിഫോം വാങ്ങി നൽകിയിട്ടുണ്ട്. പക്ഷേ അവരുടെയും ഈ അധ്യാപകരുടെയും വയറ്റത്തടിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. സർക്കാർ മേഖലയിലേക്ക് പോവുകയാണെങ്കിൽ 1 ക്ലാസ്സിലേക്ക് ഒരു കുട്ടി എത്തുമ്പോൾ ആ കുട്ടിയുടെ പേര് രജിസ്റ്റർ ചെയ്യുന്നു. ആ കുട്ടിക്ക് യൂണിഫോം കിട്ടുന്നത് പിറ്റേ വർഷമാണ്. അതായത് കഴിഞ്ഞ വർഷം 1 ക്ലാസ്സിലെത്തിയ കുട്ടിക്ക് ഇക്കൊല്ലം 2 ക്ലാസ്സിലേക്ക് എത്തുമ്പോഴാണ് ആ 1 ക്ലാസ്സിലെ യൂണിഫോം കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ 2 ക്ലാസ്സിലേക്ക് ഇതാ 2 ദിവസത്തിനകം കുട്ടികൾ സ്കൂളിലേക്ക് പോകാൻ പോവുകയാണ്. പക്ഷേ ഇതുവരെയും ആ യൂണിഫോം കിട്ടിയിട്ടില്ല. ഹൈസ്കൂളുകളുടെയും സർക്കാർ സ്കൂളുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഹൈസ്കൂളുകളിലെ കുട്ടികൾക്കുൾപ്പെടെ, അതായത് 8 ക്ലാസ്സിലെ കുട്ടികൾക്കുൾപ്പെടെ ഇത്തവണ, അതായത് ഈ വർഷത്തെ യൂണിഫോം ഇതുവരെയും എത്തിയില്ല എന്നാണ്. നമുക്കൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഇന്നലെയാണ് മുഖ്യമന്ത്രി സൗജന്യ യൂണിഫോം വിതരണം സംസ്ഥാന തലത്തിൽ ഉദ്ഘാടനം ചെയ്തത്. തിരുവനന്തപുരത്ത് വെച്ച് കൈത്തറിയുടെ യൂണിഫോം വിതരണം 1 മുതൽ 4 ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് കൈത്തറി മേഖലയിൽ നിന്ന് യൂണിഫോം വിതരണം ചെയ്യുന്നത്. പക്ഷേ കൈത്തറി മേഖലയിൽ ചില സ്കൂളുകളിൽ യൂണിഫോം എത്തിയിട്ടുണ്ട്. അത് പാൻറ്റും ഷർട്ടുമാണ്. ആൺകുട്ടികൾക്കെങ്കിൽ ഷർട്ട് മാത്രമാണ് എത്തിയത്. അധ്യാപകർ ചോദിക്കുന്നു,
ചോദിക്കുന്നത് ഞങ്ങൾ പെയിന്റ് മാത്രം എങ്ങനെ വിതരണം ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ ഒരു ആശങ്കയുമുണ്ട്, പൂർണ്ണമായ ഒരു വിതരണത്തിലേക്ക് കൈത്തറിക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അഞ്ചാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് എസ് എസ് കെ ഫണ്ട് ഉപയോഗിച്ചാണ് സർക്കാർ സ്കൂളുകളിൽ യൂണിഫോം വിതരണം ചെയ്യുന്നത്. ആ ഫണ്ടും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. എയ്ഡഡ് മേഖലയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു കുട്ടിക്ക് 600 രൂപ വെച്ച് സർക്കാർ നേരിട്ടാണ് സ്കൂളുകൾക്ക് ഫണ്ട് നൽകുന്നത്. പക്ഷേ അതും ഇതുവരെയും ലഭിച്ചിട്ടില്ല. 3 വർഷത്തിലധികമായി ഈ യൂണിഫോം ലഭിച്ചിട്ട് എന്നുള്ളതാണ്. വലിയൊരു പ്രതിഷേധത്തിനോ അല്ലെങ്കിൽ ഒരു പരാതി പറയാനോ ഈ കുട്ടികളില്ല. കാരണം ഓരോ ജോഡി അല്ലെങ്കിൽ 2 ജോഡി യൂണിഫോം രക്ഷകർത്താക്കൾ നിലവിൽ വാങ്ങിക്കഴിഞ്ഞു. തയ്യൽക്കടയുടെ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്, തയ്യൽ കടയിൽ വലിയ തിരക്കാണ്. അതുകൊണ്ട് തന്നെ യൂണിഫോം എത്തുന്നതിന് മുമ്പേ ഇവർ വാങ്ങി കുട്ടികൾക്ക് തയ്ച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. പക്ഷേ ഇതിനൊന്നും മാർഗമില്ലാത്ത നിരവധി കുട്ടികൾ സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവർ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും വലിയ കൊട്ടിഘോഷിച്ച് സർക്കാർ കൊണ്ടുവന്ന സൗജന്യ യൂണിഫോം പദ്ധതി താളം തെറ്റി എന്ന് തന്നെ നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. കഴിഞ്ഞ ദിവസം ഈ അധ്യയന വർഷവും സൗജന്യ യൂണിഫോം വിതരണം തുടക്കത്തിൽ പാളിയിരിക്കുന്നു.